ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിൽ സ്റ്റേഷൻ പ്ലീസ് സ്വാഗതം കേട്ടോ. ഇപ്പം നമ്മൾ ഇന്ന് പാർട്ട് 8 വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കറിയാം സെമിസ്റ്റർ 2 ആണ്, ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്കിനാണ് കേട്ടോ നമ്മുടെ ടെസ്റ്റിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മളുടെ സബ്ജക്റ്റിൻ്റെ പേര്. അപ്പം നമ്മൾ ഇതുവരെ പാർട്ട് 7 വരെ ചെയ്തു. അപ്പം അതിന് മുമ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഫോർമേഷൻ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ഓൺ ദ ബേസ് ഓഫ് വാലിറ്റി ഒക്കെ നമ്മൾ ചെയ്തു. ഇനി പെർഫോമൻസ് ആണുള്ളത്, പെർഫോമൻസ് ഇൻക്ലൂസീവ് ആക്കിയാണുള്ളത്. പിന്നെ നമുക്ക് പെർഫോമൻസ് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ടെസ്റ്റിൽ നോട്ടിൽ ജസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ടെസ്റ്റിൽ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ നമുക്ക് ഇത് നോക്കി പഠിക്കാം അല്ലേ. ആദ്യമേ എക്സിക്യൂട്ടറി കോണ്ടാക്ട്, എക്സിക്യൂട്ടറി കോണ്ടാക്ട്, യൂണിലാറ്ററി കോണ്ടാക്ട്, ബയോലാറ്ററി കോണ്ടാക്ട്, ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ആണ് ഇത് പെർഫോമൻസിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള എക്സിക്യൂട്ടറും എക്സിക്യൂട്ടറി, ശരിക്കും എക്സിക്യൂട്ടറിൻ്റെ ധാരണ വേണ്ടിയാണ് യൂണിലാറ്ററും ബയോലാറ്ററും, അതെന്താണ് ഞാൻ വരെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആ ഞാൻ എക്സിക്യൂട്ടഡ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ, എക്സിക്യൂട്ടഡ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് രണ്ട് പാർട്ടീസും, ബോത്ത് ദ പാർട്ടീസ് പെർഫോം ദയർ റെസ്പെക്റ്റീവ് ഒബ്ലിക്കേഷൻ അണ്ടർ എ കോണ്ടാക്ട്, ദെൻ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എക്സിക്യൂട്ടഡ് കോണ്ടാക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരുടെയും ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എ ബി കാർ 3 lakh, എ ബിയോട് പറഞ്ഞു എന്താ എന്റെ കാർ 3 lakh തരാണ് പറഞ്ഞു. അപ്പം ബി എ 3 lakh കൊടുത്തു, എ കാറും കൊടുത്തു. അപ്പൊ അവരുടെ കോണ്ടാക്ട്, രണ്ടുപേരുടെ പെർഫോമൻസ് അവിടെ നടത്തി കഴിഞ്ഞു. അടുത്ത എക്സിക്യൂട്ടറി കോണ്ടാക്ട് ആണ്, അവിടെ എന്തോ പറഞ്ഞ റിമൈൻസ് ആണ്. ഏതോ ഒരു പാർട്ടി എന്തെയല്ലേ, ഒരു പാർട്ടി അല്ലെ, ഏതെങ്കിലും ഒന്ന്, ഒന്നെങ്കിൽ ഒരു പാർട്ടി അല്ലെ രണ്ട് പാർട്ടി, എന്തെങ്കിലും അവിടെ ഒരു റിമൈൻസ് കിടപ്പുണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇതിൽ പറഞ്ഞേ, എ എഗ്രി ടു സെൽ ഹൗസ് ടു ബി, ഹൗസ് ടു ബി 2 lakh ഇഫ് ദ കോണ്ടാക്ട് ഈസ് പെർഫോം നെക്സ്റ്റ് മന്ത്. ഈ കോണ്ടാക്ട് പെർഫോം ചെയ്യുന്ന എന്നാണ്, നെക്സ്റ്റ് മന്തിലാണ്. ഇറ്റ് ക്യാൻ ബി കണസ് എവിടെ എന്താണ്, ഇറ്റ് ഈസ് ഇതിനെ പറഞ്ഞ എക്സിക്യൂട്ടറി കോണ്ടാക്ട് എന്ന് പറഞ്ഞ സംതിങ് റിമൈൻസ്, എന്തെങ്കിലും റിമൈൻസ്. ഇവിടെ ബോത്ത് ദ പാർട്ടീസ് പെർഫോംസ് ആണ്, ഇത് പെർഫോമൻസ് ആട്ടോ ചെയ്യണം, ചുരുക്കി ചെയ്ത പെർഫോമൻസ്. ഇവിടെ പെർഫോമൻസിനാണ് പറയുന്നത്, ഇവിടെ എന്തോ ഒരെണ്ണം മെച്ചം കിടപ്പുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, എ ബിയോട് പറഞ്ഞു ഞാൻ നിനക്ക് വീട് തരാം 2 lakh രൂപയ്ക്ക്, പക്ഷെ അടുത്ത മാസമാണ് എന്ത് നമ്മുടെ എഗ്രിമെന്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് മാസത്തിലാണ് ഇത് എന്ത് പെർഫോം ചെയ്യുള്ളൂ. അപ്പൊ ഇപ്പൊ ഇതെന്താണ്, എക്സിക്യൂട്ടറി കോണ്ടാക്ട് ആണല്ലേ. ഇനി യൂണിലാറ്ററൽ കോണ്ടാക്ട് വെച്ച് ഏതെങ്കിലും ഒരെണ്ണം എന്താ ഒരാള് മാത്രം ചെയ്യാനുണ്ട്, അതിനും ഉദാഹരണം ഉണ്ട്. അതിന് നമുക്ക് അതിന് മുമ്പ് ഒരു ഡിഫൈൻ പറയാം. ആൻ എഗ്രിമെന്റ് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി മേക്ക് എ പ്രോമിസ് ഈസ് കോൾഡ് യൂണിലാറ്ററൽ കോണ്ടാക്ട്. ഇതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, എ പ്രോമിസ് ടു റിവാർഡ് എനി പേഴ്സൺ ഹു ഫൈൻഡ് ഇസ് മിസ്സിംഗ് ഡോഗ് ഇൻ കേസ് ദർ ഇസ് നോ ഒബ്ലിഗേഷൻ ഓൺ എനി വൺ, ബട്ട് ഇഫ് ബി ഫൈൻഡ് ഇറ്റ് എ വിൽ ബി ഒബ്ലൈൻഡ് ടു പേ ദ റിവാർഡ് ടു ബി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇസ് ആൻ എ ഓഫർ ഫോർ റിവാർഡ്, ഒരു ഓഫർ ഫോർ റിവാർഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. എ പ്രോമിസ് ചെയ്തു പ്രോമിസ് എല്ലാവരോടും, ആരെങ്കിലും എന്നെ കാണാതെ പോയ ഡോഗിനെ കണ്ടുപിടിച്ച് തരുവാണെങ്കിൽ ഞാൻ 1000 രൂപ തരുന്നതായിരിക്കും എന്ന് എ പറഞ്ഞു. അപ്പം ഇവിടെ ഒരു ഒബ്ലിക്കേഷനും, ഇവിടെ ആരും തമ്മിൽ ഒരു ഒബ്ലിക്കേഷൻ ഒന്നുമില്ല, എല്ലാവരും ഇത് കണ്ടുപിടിച്ച് കൊടുക്കണമെന്നൊന്നും ആവശ്യമില്ല. പക്ഷേ ബി അത് കണ്ടുപിടിച്ചു, ബി ആ ഡോഗിനെ കണ്ടെങ്കിൽ എയ്ക്ക് അവിടെ ഓട്ടോമാറ്റിക് എന്ത് ഒബ്ലിക്കേഷൻ വന്നു, ബി എന്തായാലും പട്ടി ഡോഗിനെ എയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എയ്ക്ക് എന്തൊരു ഒബ്ലിക്കേഷൻ ഉണ്ട്, ആ 1000 രൂപ റിവാർഡ് ആർക്ക് കൊടുക്കണ്ട, ബിക്ക് കൊടുക്കേണ്ട ഒരു ഒബ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ കൊടുത്തിട്ടില്ലാന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് യൂണിലാറ്ററൽ കോണ്ടാക്ട് ആണ്, ഒരാൾ അവിടെ കൊടുക്കാൻ ഉണ്ടാവും. ഇനി അത് തിരിച്ചു പോവാ. ഇപ്പൊ ഈ ഒരു കോണ്ടാക്ട് നടക്കൂല, വേറൊരു കോണ്ടാക്ട് എ ബിയോട് പറയുന്നു നിനക്ക് ഞാനൊരു കാറ് തരാം 1 lakh രൂപയ്ക്ക്. അപ്പം ബി പറഞ്ഞു എന്റെ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ നിനക്ക് പിന്നെ തരാം, നീ ഇപ്പൊ വണ്ടി തരാമെന്ന് ചോദിച്ചപ്പോ എ പറഞ്ഞു ഓക്കെ നിനക്ക് വണ്ടി ഞാൻ തന്നുവിടാം എന്ന് പറഞ്ഞു. അപ്പൊ ബിക്ക് ആണ് എന്തോ ഒബ്ലി, അപ്പൊ ബി ഇവിടെ ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ എ ഇവിടെ പെർഫോം ചെയ്തു, ബി ഇവിടെ പെർഫോം ചെയ്തില്ല, കാരണം എ എന്താണ് കാർ കൊടുത്തു, ബി ആ കൺസിഡറേഷൻ കൊടുത്തിട്ടില്ല. ഇനി അത് തിരിച്ചു ആ എ ബി, ബി 1 lakh രൂപ ആർക്ക് കൊടുത്തു, കാറിന് വേണ്ടി എയ്ക്ക് കൊടുത്തു, കാർ കൊടുത്തു. അപ്പം എ പറഞ്ഞു ഇപ്പൊ എന്റെ അടുത്ത് കാറില്ല, കാർ ഇപ്പം മെക്കാനിക്കൽ ഇഷ്യൂ ആയിട്ട് ഇരിക്കുവാണ്, ഞാൻ നിനക്ക് വണ്ടി നന്നാക്കി നിനക്ക് ഞാൻ അവിടെ കൊണ്ട് തന്നേക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് വണ്ടി എന്റെ കയ്യിൽ കിട്ടുമ്പോൾ നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു. നീ ഇപ്പൊ എനിക്ക് 1 lakh രൂപ എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു. ഇപ്പം ബിക്ക് മനസ്സിലാക്കി ചോദ്യം, ബി കൊടുത്തു 1 lakh രൂപ എനിക്ക് കൊടുത്തു. അപ്പം ഇവിടെ ബിയുടെ പെർഫോം ചെയ്തു, പക്ഷേ എയുടെ പെർഫോം ചെയ്തില്ല. അപ്പൊ ഇവിടെ ഒരാളെന്തെങ്കിലും ഈ കോണ്ടാക്ട് നടത്താൻ മെച്ചമുണ്ടായിരിക്കും. അടുത്ത എന്ന് പറയുന്ന ബൈലാറ്ററൽ കോണ്ടാക്ട് ആണെന്ന് വെച്ചാൽ രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല. അത് നമുക്ക് പറയാം, ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ഇൻ വിച്ച് ഈച്ച് ഓഫ് ദ പാർട്ടീസ് ടു എ കോണ്ടാക്ട് മേക്സ് എ പ്രോമിസ് ഓർ പ്രോമിസ് ടു അനദർ പാർട്ടി. ദിസ് ഈസ് മോസ്റ്റ് പ്രിവലന്റ് കൈൻഡ് ഓഫ് കോണ്ടാക്ട്
For if a contract is entered into purchase a plot of land, it is bilateral contract. Both the seller and buyer make promise to each other. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് പാർട്ടി എ ബിനോടും പറഞ്ഞു, എന്താ നിനക്ക് ലാൻഡ് തരാം, ശരിപ്പെടുത്തി തരാം, ഒരു 25 ലക്ഷം രൂപ ആവും എന്ന് പറഞ്ഞു. അവിടെ എന്താണ് പ്രോമിസ് ആണ് എന്ന് വെച്ചാൽ, ഒരു ലാൻഡ്, ഈ ലാൻഡ് നീ എനിക്ക് തരുവാണെങ്കിൽ എന്താ നിനക്ക് ഞാൻ 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഏടെ ലാൻഡാണ്, ബി 25 കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു എഗ്രിമെന്റോ കോൺട്രാക്റ്റോ ഒന്നും നടന്നിട്ടില്ല, ഇവിടെ ഒരു ഓഫറും വന്നിട്ടുണ്ട്, ഇത് അപ്സെറ്റ് ചെയ്തിട്ടില്ല, അപ്സെറ്റ് ചെയ്യാതെ പെൻഡിങ് കിടക്കുക, രണ്ട് അപ്സെറ്റ് ചെയ്തെന്ന് വിചാരിക്കും നിങ്ങൾ, ഇത് അപ്സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഓഫർ ഉണ്ട് പ്ലസ് അപ്സെറ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെന്റ് ആണ്, എഗ്രിമെന്റ് പ്ലസ് ലീഗൽ എൻഫോഴ്സ്ബിൾ കോൺട്രാക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ കോൺട്രാക്ട് എന്ത് ചെയ്തിട്ടില്ല, പെർഫോം ചെയ്തിട്ടില്ല, അപ്പൊ എന്താണ് ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ്. രണ്ടുപേരും പ്രോമിസ് ചെയ്തു, പക്ഷെ അത് നിറവേറ്റിയിട്ടില്ല. ഇതിനാണ് എന്ത് പറയുന്നത്, നമ്മള് ബയലാറ്ററൽ കോൺട്രാക്ട്. അപ്പൊ ഇത്രയും കോൺട്രാക്ട് എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൺ ദി ബേസ് ഓഫ് വാലറ്റ്, ഓൺ ദി ബേസ് ഓഫ് ഫോർമേഷൻ, ഓൺ ദി ഫോർമേഷൻ ഓഫ് ബേസിസ് ഓഫ് പെർഫോമൻസ്, ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ മൊത്തം പഠിച്ച കോൺട്രാക്ട് ഏതൊക്കെയാണ്, എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലിമെന്റഡ് കോൺട്രാക്ട്, ക്ലാസിക് കോൺട്രാക്ട്, അതേതാണ് ഓൺ ദി ബേസ് ഓഫ് ഫോർമേഷൻ ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് പെർഫോമൻസ് നമ്മൾ ഇപ്പൊ പഠിച്ചു, എക്സിക്യൂട്ടറി കോൺട്രാക്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട്. പിന്നെ വാലിറ്റിയുടെ ബേസിൽ നമ്മൾ ഓയിഡ് എഗ്രിമെന്റ് പഠിച്ചു, വാലിഡ് കോൺട്രാക്ട് പഠിച്ചു, ഓയിഡ് കോൺട്രാക്ട് പഠിച്ചു, ഓയിഡബിൾ കോൺട്രാക്ട് പഠിച്ചു, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട് പഠിച്ചു, ഇല്ലീഗൽ എഗ്രിമെന്റ് പഠിച്ചു, ഇത്ര കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇനി ഒരു ചെറിയ കാര്യമുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് കോൺട്രാക്ട് അണ്ടർ ഇംഗ്ലീഷ് ലോ എന്നൊരു പോർഷൻ ഉണ്ട്, അത് നമ്മൾ എന്ന് പഠിക്കും അടുത്ത വീഡിയോകളിൽ, നാളെ നമ്മൾ അത് പഠിക്കും കേട്ടോ. കാരണം ഇന്നിപ്പോ ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോകളിൽ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ ഉദ്ഘാടനം ഉദ്ദേശിച്ച് ഇപ്പൊ തന്നെ 6 മിനിറ്റ് കടന്നു. അപ്പൊ ബൈട്ട് അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ കാണും, നാളെ കാണും, ഇല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇടുന്നുണ്ട്. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ആലോചിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ.